പവർ വിഷൻ ചാനലിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വിവിധ നിലകളിൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും എത്തിക്കുവാൻ ദൈവം ഞങ്ങളെ സഹായിക്കുന്നതായ ദൈവത്തിൻ്റെ കൃപയെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. തുടർന്നും നിങ്ങളുടെ സഹായ സഹകരണങ്ങൾ ഈ മിനിസ്ട്രിക്ക് ഉണ്ടാകണമേ എന്ന് ഇത്തരണത്തിൽ ഓർപ്പിച്ചുകൊണ്ട് നമ്മളുടെ പഠനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ദൈവത്തിൻ്റെ ദൂതന്മാരെക്കുറിച്ചാണ് കഴിഞ്ഞ നമ്മുടെ എപ്പിസോഡുകളിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അവ ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ടതാണ്. അവരുടെ ഉള്ളിലിരിപ്പ് കൊണ്ട് തന്നെ, നാട്ടുഭാഷയെ പറഞ്ഞാൽ, ദൈവത്തിൻ്റെ സമമായി ദൈവത്തിൻ്റെ സിംഹാസനത്തിന് മേളിൽ ഞാൻ കയറും, എൻ്റെ സിംഹാസനം വെക്കും എന്നൊക്കെ ഹൃദയത്തിൽ നിശ്ചയിച്ച് അവരുടെ കണക്കൂട്ടുകൾ മുൻപോട്ട് നീക്കുവാൻ തുടങ്ങിയതിൻ്റെ ഫലമായിട്ടാണ് ദൈവം അവരെ തള്ളി പാതാളത്തിലേക്ക് ഇട്ടത് എന്നുള്ളത് നമ്മൾ യെശയ്യാപ്രവചനത്തിൽ നിന്ന് വായിക്കുകയുണ്ടായി. ഒരു വേദഭാഗം കൂടെ അല്പം കൂടെ വിശദമായി അവരെക്കുറിച്ചുള്ളത് വായിച്ചിട്ട് നമുക്ക് മുൻപോട്ട് പോകാം. അതിനുവേണ്ടി യെശയ്യാ പ്രവചനം, ആ വേദഭാഗം വായിച്ചു വിടുന്നതേ ഉള്ളൂ. ഞങ്ങളത് വിവരിക്കുവാൻ താല്പര്യപ്പെടുന്നില്ല. ഞങ്ങൾ വിശ്വസിക്കുന്നു യെശയ്യാ പ്രവചനത്തിൽ നിന്ന് നമ്മൾ വായിച്ചതായ വേദഭാഗവും അതൊന്ന് വായിച്ചു വിട്ടാൽ ഈ ദൂതന്മാരുടെ അവസ്ഥയെക്കുറിച്ച്, വാട്ട് ഹാപ്പൻ ടു ദം എന്നുള്ളത് മനസ്സിലാക്കുവാൻ സാധിക്കും. 28:12 വാക്യങ്ങളാണ്. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, നീ മാതൃകാ മുദ്രയാകുന്നു. ദൂതന്മാരോട് പറയുകയാണ്, നീ ജ്ഞാനസമ്പൂർണനും സൗന്ദര്യ സമ്പൂർണനും തന്നെ. നീ ദൈവത്തിൻ്റെ തോട്ടമായ ഏദനിൽ ആയിരുന്നു. താമ്രമണി, പീതരത്നം, വജ്രം, പുഷ്പരാഗം, ഗോമേതകം, സൂര്യകാന്തം, നീലക്കല്ല്, മാണികം, മരതകം മുതലായ സകല രത്നങ്ങളും നിന്നെ മൂടിയിരുന്നു. നിന്നെ തീർത്ത നാളിൽ നിന്നിലുള്ള തടങ്ങളുടെയും കൂടുകളുടെയും പണി പൊന്നുകൊണ്ടുള്ളതായിരുന്നു. നീ ചിറക് വിടർത്തുന്നതി മറയ്ക്കുന്ന കരൂപാകുന്നു. ഞാൻ നിന്നെ വിശുദ്ധ ദേവപർവ്വതത്തിൽ ഇരുത്തിയിരുന്നു. നീ അഗ്നിമയ രഥങ്ങളുടെ മധ്യേ സഞ്ചരിച്ചു പോന്നു. നിന്നെ സൃഷ്ടിച്ച നാൾ മുതൽ നിങ്ങൾ നീതികേട് കണ്ടതുവരെ നീ നടപ്പിൽ നിഷ്കളങ്കനായിരുന്നു. നിന്റെ വ്യവഹാരത്തിന്റെ പെരുപ്പം നിന്നെ സൃഷ്ടിച്ച നാൾ മുതൽ നിങ്ങൾ നീതികേട് കണ്ടതുവരെ നിന്റെ നടപ്പിൽ നിഷ്കളങ്കനായിരുന്നു. ദൈവം സമ്മതിക്കുന്നു, നീ മിടുക്കനായിരുന്നു. പക്ഷേ നിന്റെ ഹൃദയത്തിൽ നിന്റെ വ്യവഹാരത്തിന്റെ പെരുപ്പം നിമിത്തം നിന്റെ അന്തർഭാഗത്ത് സാഹസം കൊണ്ട് നിറഞ്ഞു. നീ പാപം ചെയ്തു, അതുകൊണ്ട് ഞാൻ നിന്നെ അശുദ്ധൻ എന്നെണ്ണി ദേവപർവ്വതത്തിൽ തള്ളിക്കളഞ്ഞു. വളരെ അധ്യായം യെശയ്യാ പ്രവചനം 28:12 വായിച്ച് മനസ്സിലാക്കുവാൻ താല്പര്യമുള്ളവർക്ക് വായിച്ച് മനസ്സിലാക്കാം. ഞങ്ങളതിൻ്റെ വിവരണങ്ങൾ അതിനേക്കാട്ട് കൂടുതലൊന്നും പറയുവാൻ താല്പര്യപ്പെടുന്നില്ല. അത് ദൂതന്മാരെക്കുറിച്ച്, അവരുടെ സൃഷ്ടിയെക്കുറിച്ച്, അവരായിരുന്നതായ ദേ വേർ ഡെക്കറേറ്റഡ് വിത്ത് ഓൾ കൈൻഡ് ഓഫ് പ്രഷ്യസ് സ്റ്റോൺസ്. അവിടുന്ന് അവരുടെ ഉള്ളിലിരിപ്പ്, ഉള്ളിലെ നീക്കം കൊണ്ട് ദൈവം അവരെ തള്ളിക്കളയേണ്ടതായിട്ട് വന്നു. എന്നിട്ട് എന്ത് സംഭവിച്ചു? രണ്ട് വേദഭാഗം നമുക്ക് പുതിയ നിമിത്തം വായിക്കാം. ഒന്ന്, യൂദാടെ ലേഖനം 6:1 ഒന്നെടുത്താട്ടെ. യൂദാടെ ലേഖനം 6 ഞാൻ പത്രോസിൻ്റെ 2:4 ഞാൻ വായിക്കുന്നു. പത്രോസിൻ്റെ 2:4 ഞാൻ വായിക്കുന്നു. അവരുടെ പാപം ചെയ്ത ദൂതന്മാരെ, വളരെ വ്യക്തമായിട്ട് നമുക്കൊക്കെ മനസ്സിലാകത്തക്കതായ ഭാഷയിൽ, പാപം ചെയ്ത ദൂതന്മാരെ ദൈവം ആദരിക്കാതെ അന്ധ തമസിൻ്റെ ചങ്ങലയിട്ട് നരകത്തിലാക്കി ന്യായവിധിക്കായി കാപ്പാൻ ഏൽപ്പിച്ചു. വ്യക്തമാണല്ലോ, അത് വിശദീകരിക്കേണ്ട കാര്യമില്ല. ആ യെശയ്യാ പ്രവചനത്തിൽ നിന്ന് വായിച്ചതായ ദൂതന്മാരുടെ അവസ്ഥയാണ് ഇവിടെ പറയുന്നത്. അവരെ ചങ്ങലയിട്ട് ഫോർ ദ ലാസ്റ്റ് ജഡ്ജ്മെൻറ്റ് ദൈവം അവരെ അന്ധത തമസിൽ സൂക്ഷിച്ചിരിക്കുന്നു. യൂദാടെ ലേഖനം അതിൻ്റെ 6 തങ്ങളുടെ വാഴ്ച കാത്തുകൊള്ളാതെ സ്വന്തം വാസസ്ഥലം വിട്ടുപോയ ദൂതന്മാരെ മഹാദിവസത്തിൻ്റെ വിധിക്കായി എന്നേക്കുമുള്ള ചങ്ങലക്കിട്ട് അന്ധകാരത്തിൻ്റെ കീഴിൽ സൂക്ഷിച്ചിരിക്കും. ഈ രണ്ട് വേദഭാഗം പറയുന്നതും അവരുടെ അവസ്ഥയെക്കുറിച്ചാണ്. ഇനി രണ്ട് വേദഭാഗം കൂടെ വായിച്ചിട്ട് നമുക്ക് ഈ ദൂതന്മാരുടെ ക്ലാസിഫിക്കേഷൻ, ഈ മാലാഖമാരുടെ ക്ലാസിഫിക്കേഷനെ കുറിച്ച് നമുക്ക് വായിക്കാം. ഒന്ന്, മത്തായിയുടെ സുവിശേഷം, ഷാജി പാസ്റ്റർ, മത്തായിയുടെ സുവിശേഷം 25:41 മത്തായിയുടെ സുവിശേഷം 25:41 ഞാൻ വെളിപ്പാട് പുസ്തകം
പന്ത്രണ്ടാം അധ്യായത്തിൽ നിന്നൊരു വേദഭാഗം ഞാൻ വായിക്കാം. മത്തായി 25:41 എന്തോ പറയുന്നത്. ശപിക്കപ്പെട്ടവരെ, എന്നെ വിട്ട് പിശാചിനും അവൻ്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന നിത്യാഗ്നിയിലേക്ക് പോകുവി. ശപിക്കപ്പെട്ടവരെ, എന്നെ വിട്ട് പിശാചിനും അവൻ്റെ ദൂതന്മാർ അവൻ്റെ ദൂതന്മാർക്കും വേണ്ടി ഒരുക്കിയിരിക്കുന്നതായ ഇടത്തേക്ക് പോകുക. ദൈവം നരകം ഒരുക്കിയിരിക്കുന്നത് മനുഷ്യർക്ക് വേണ്ടിയല്ല. അല്ല, മനുഷ്യരെ ദൈവം ഒരിക്കലും നരകത്തിലേക്ക് വിടുകയില്ല. പിന്നെ ദൈവം ഇങ്ങോട്ട് പിടിക്കുന്ന ഉടനെ പറ്റുകയില്ല, ഞാൻ അങ്ങോട്ട് പോകുമെന്ന് പറഞ്ഞ് പോകുന്ന ആളുകൾ ചെന്ന് പതിക്കുന്നത് അവിടെയായിരിക്കാം. അതിന് ദൈവത്തെ കുറ്റം പറഞ്ഞാൽ സാധിക്കത്തില്ല. റെവലേഷൻ, ബുക്ക് ഓഫ് റെവലേഷൻ 12:7 അതിൻ്റെ 7 ചില വാക്യങ്ങൾ ഞാൻ വായിക്കട്ടെ. 12:7 പിന്നെ സ്വർഗത്തിൽ യുദ്ധമുണ്ടായി. മീഖായേലും അവൻ്റെ ദൂതന്മാരും മഹാസർപ്പത്തോട് പടവെട്ടി. സാത്താൻ്റെ വേറൊരു പേരാണ്. തൻ്റെ ദൂതന്മാരുമായി മഹാസർപ്പവും പടവെട്ടി ജയിച്ചില്ല. താനും സ്വർഗത്തിൽ അവരുടെ സ്ഥലം പിന്നെ കണ്ടതുമില്ല. സ്വർഗത്തിൽ അവരുടെ സ്ഥലം പിന്നെ കണ്ടതുമില്ല. എവിടെയാണെന്നുള്ളത് നമുക്കറിയാം. അന്ധതമസിൽ ദൈവം അവരെ ചങ്ങലയിട്ട് ഫോർ ദ ലാസ്റ്റ് ഡേ ഓഫ് ജഡ്ജ്മെൻറ്റ് സൂക്ഷിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അടുത്ത നമ്മുടെ ക്ലാസിഫിക്കേഷനിലേക്ക് പ്രവേശിക്കുക. അതിനു മുമ്പേ ഷാജി പാസ്റ്റർ ഏതോ പുതിയ കാര്യം കണ്ടുപിടുത്തല്ല. നമ്മൾ അറിയേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ ഈ ഭാഗത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് പറയാം. പിശാചിന്, ഈ ഈവിൽ സ്പിരിറ്റ്, ഈ ദൂതന്മാർ, നമ്മളിപ്പോൾ വായിച്ചു പിശാചിനും അവൻ്റെ ദൂതന്മാർക്കും. അപ്പോൾ സാത്താൻ ആയിത്തീർ, നമ്മുടെ എഹെസ്കേലിൽ നിന്ന് യെശയ്യാവിൽ നിന്നും വായിച്ചല്ലോ ഇവരെ കുറിച്ചുള്ള സൂചനകൾ. ശരിക്കും മനുഷ്യനോടുള്ള പിശാചിൻ്റെ ഏറ്റവും വലിയ വൈരാഗ്യം, ഞാൻ ഈ യെശയ്യാവിൽ നിന്നും എഹെസ്കേലിൽ നിന്നും 14:28 വായിച്ച ഭാഗത്തു നിന്ന് ഞാൻ മനസ്സിലാക്കിയൊന്നു കാര്യം പറയാം. ഒന്ന്, 5 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ 2 ഭാഗത്തു നിന്ന് ഇവർക്കുണ്ടായിരുന്നതിനെക്കുറിച്ചും ഇവരുടെ ഉള്ളിലെ ചിന്തയെക്കുറിച്ചും പറയുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം ഇതാണ്, അവിടെ പറയുന്നു, നമ്മൾ പത്രോസിൽ വായിച്ചു, ദൈവം ഇവരെ ആദരിച്ചില്ല. അപ്പോൾ ഇവർ ആദരവ് എന്ന് പറയുന്നൊരു വലിയ കാര്യമാണ്. എന്നാൽ പ്രവാചകന്മാരുടെ പുസ്തകത്തിൽ പലപ്പോഴും മനുഷ്യനോട് ദൈവം പറയുന്നുണ്ട്, ഞാൻ നിന്നെ ആദരിക്കും. അപ്പോൾ ദൂതൻ ദൈവത്തെ ആരാധിച്ചും ദൈവത്തോട് അടുത്ത് നിന്നിട്ട് കൊച്ചൊരു കാര്യം ചെയ്തപ്പോഴത്തേക്കും ദൈവം ആദരിക്കാതെ അവരെ തട്ടിക്കളഞ്ഞു. ഇത് മണ്ണുകൊണ്ടുണ്ടാക്കിയ മനുഷ്യനെ ഇവൻ പാപം ചെയ്തിട്ടും വീണിട്ടും പിന്നെയും ദൈവം അവനെ ആദരിച്ചു. അതൊരു സാത്താൻ അല്ലെങ്കിൽ ദൂതന് അത്ര ഇഷ്ടപ്പെടുന്ന കാര്യമല്ലല്ലോ. രണ്ടാമത്തെ കാര്യം നമ്മൾ അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ ഇപ്പം ഈ സാത്താൻ നമ്മളെ ബഗ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതെ, അതിൻ്റെ 5 കാര്യങ്ങൾ ഞാൻ പറയാം. രണ്ടാമത്തെ കാര്യം, ഇവൻ്റെ ഹൃദയത്തിൽ ഏറ്റവും വലിയ ചിന്തയായിരുന്നു, ഞാൻ സ്വർഗത്തിൽ കയറും. അപ്പോൾ അതൊരു വലിയ, അത് നമുക്ക് ചില, നമുക്ക് നമ്മുടെ യുക്തി കൊണ്ടും വിശ്വാസം കൊണ്ടും ചേർത്തെടുക്കണം. ഇവരെ ദൈവം ആക്കി വെച്ചൊരു സ്ഥലമുണ്ട്. അപ്പോൾ അത്യുന്നതിൻ്റെ മീതെ കയറും. ആ സിംഹാസനത്തിൻ്റെ താഴെ എവിടെയായിരുന്നു അവരായിരുന്നത്? ഇവരുടെ ഹൃദയത്തിനകത്ത് സ്വർഗത്തിൽ കയറണം എന്നാഗ്രഹിച്ചവനെ സ്വർഗത്തിൽ കയറ്റാതെ തട്ടിക്കിട്ടു. അങ്ങനെ അവനെ തട്ടിക്കളഞ്ഞിട്ട് മൺപൊടിയായ മനുഷ്യനോട് ദൈവം പറയുകയാണ്, ഞാൻ നിന്നെ സ്വർഗത്തിൽ ഇരുത്തിയിരിക്കുന്നു. എവിടെ എഫേസ്യരങ്ങനെ 2:7 പറയുന്നു. അപ്പോൾ സാത്താൻ ആഗ്രഹിച്ചിട്ട് നടക്കാത്ത കാര്യം പൊടിമണ്ണായ മനുഷ്യന് ദൈവം നിറവേറ്റി കൊടുത്തു. 3, ഇവൻ അഗ്നിമയ രഥങ്ങളുടെ മധ്യ സഞ്ചരിച്ചു പോകുന്നു എഴുതിയിരിക്കുന്നത്. അത് ദൈവം സാധാരണ ആ പൊസിഷൻ കളഞ്ഞപ്പോഴത്തേക്കും അത് ദൈവം അവനെ അവിടുന്ന് അഗ്നിമയ രഥങ്ങൾ സ്വർഗത്തിൽ ഇറക്കി വിട്ടു. ഈ ഭാഗം പിന്നെ നമ്മൾ കാണുന്നത് ദൈവത്തിൻ്റെ സന്നിധിയിൽ വിശ്വസ്തയോടെ നിൽക്കുന്ന ഏലിയാവും പതക്കും വരുമ്പോൾ ആ രഥം അഗ്നിമയ രഥങ്ങളാണ് ഇവനെ കൊണ്ടുവരാൻ കയറ്റി വെച്ചു. അപ്പോൾ അവൻ്റെ വണ്ടി ഇവനും കൊടുത്തു. 3, 4, ഇവനോട് പറയുന്നു, ഇവനെ മാതൃക മുദ്രയാക്കിയിരിക്കുന്നു. അതിന് വിശാലമായ അർത്ഥമുണ്ട്, അതി പൊസിഷനിൽ നിന്നാണ്. അപ്പം ആ മുദ്ര എന്നൊക്കെ പറഞ്ഞതിനകത്ത് കേവലം ഇതല്ല, ഒരു സ്റ്റാമ്പ് എന്ന് വേണമെങ്കിൽ ഉദ്ദേശിക്കാം. അധികാരം. ഇത് സാത്താൻ്റെ നിന്ന് എടുത്തു കളഞ്ഞിട്ട് ദൈവം ഹഗ്ഗായ പ്രവചനത്തിലൊക്കെ പറയുന്നുണ്ട്, ഞാൻ നിന്നെ എടുത്തൊരു മുദ്ര മോതിരമാക്കി മാറ്റാം. അപ്പോൾ സാത്താൻ്റെ കൈവശം വെച്ച് അനുഭവിച്ചുകൊണ്ടിരുന്ന 1, 2, 3, 4 എന്ന് പറയുന്ന പല കാര്യങ്ങളും, 5 കാര്യം നമ്മൾ യെഹെസ്കേലിൽ വായിച്ചത് എങ്ങനെയാണ്, നീ നിൻ്റെ വ്യാപാരത്തിൻ്റെ പെരുപ്പത്താൽ. വ്യാപാരം ചെയ്യുക എന്ന് പറയുന്നത് ബൈബിളിൽ ഒരു പ്രത്യേക ഒരു പ്രയോഗമാണ്. അവന് എന്തൊക്കെയോ ദൈവം ഏൽപ്പിച്ചിരുന്നു വ്യാപാരം ചെയ്യാൻ, അതാ വാക്കിൻ്റെ ഉദ്ദേശം.
അത് ദൈവം ഡിസ്മിസ് ചെയ്തുകൂടെ പറഞ്ഞു നീ ഒരു കച്ചവടത്തിനും വരണ്ട, അവനെ മാറ്റിക്കളഞ്ഞു. എന്നിട്ട് കർത്താവ് ഉപമ പറയും, പറയുന്നു 10 താലന്തിൻ്റെ ഒക്കെ പറയുമ്പോൾ നീ കൊണ്ടുപോയി ഇതുകൊണ്ട് വ്യാപാരം ചെയ്യാൻ പറയുന്നത്. അപ്പം ഈ പിശാചായി മാറിയ ദൂതന്മാരുടെ കൈവശം വെച്ച് അവർ അനുഭവിച്ചു പോകുന്ന 4-5 കൂട്ടം കാര്യങ്ങൾ ഇപ്പോൾ ദൈവത്തെ സേവിക്കുന്നവരുടെ കയ്യിലേക്ക് ദൈവം ട്രാൻസ്ഫർ ചെയ്തു, അല്ലെങ്കിൽ കൈമാറ്റം ചെയ്തു. അത് കാണുമ്പോൾ മിക്കവാറും സാത്താൻ്റെ ഹൃദയത്തിന് സുഖം കാണിയല്ലോ. അപ്പം എപ്പോഴും ഓർത്തോളണം, നമ്മളെ ദൈവമായ കർത്താവ് ആദരിക്കുകയും നമ്മളെ വ്യവഹാരം ചെയ്യാൻ പല കാര്യങ്ങൾ ദൈവം പരമേൽപ്പിക്കുകയും നമ്മളെ ദൈവമായ കർത്താവ് ഉയരങ്ങളിൽ ഉന്നതങ്ങളിൽ ദൈവികമായ ദൈവത്തോട് കർത്താവ് പറഞ്ഞു നിങ്ങളെ എന്നോട് കൂടെ ഇരിക്കാം, സ്വർഗത്തിലിരുത്താം. ഇതൊക്കെ അവരാഗ്രഹിച്ചത് നടക്കാതെ പോയതാണ് ദൈവം മനുഷ്യനെന്നത്. ഇത് പറയുമ്പോൾ നമ്മുടെ ഹൃദയത്തിന് അത് തോന്നണുണ്ടാകണം. നമ്മൾ മനുഷ്യനെ കമ്പയർ ചെയ്യും, പലരും ആഗ്രഹിച്ചത് നടക്കാത്ത എനിക്ക് കിട്ടി, ഞാൻ 5 ഭൂഖണ്ഡങ്ങൾ യാത്ര ചെയ്തു, അല്ലെങ്കിൽ എനിക്ക് വീട് കിട്ടി, ഞാൻ 8-ാം ക്ലാസ് വരെയും പോകാത്ത അല്ലെങ്കിൽ 6-ാം ക്ലാസ് വരെയും പോകാത്ത എനിക്ക് ഇംഗ്ലീഷുകാരോട് സംസാരിക്കാൻ പറ്റി, സാഹിബ്മാരുടെ അഡ്രസ്സ് കിട്ടി. ഇതൊക്കെ നമ്മൾ അവരുമായിട്ട് കമ്പയർ ചെയ്യുന്നത്, എന്നാൽ അതിനെക്കളിച്ചോട് അപ്പുറത്തേക്കാണ് ചിന്തിക്കണം. സ്വർഗത്തിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് ചിറകുപിടുത്തി ആരാധിച്ചുകൊണ്ട് നിന്ന കരൂപുകൾ ആഗ്രഹിച്ചിട്ട് നടക്കാത്തത് പിന്നെയും പിന്നെയും പലപ്പോഴും നമ്മൾ പഴയ പാട്ടുകാരൊക്കെ പാടിയിരിക്കുന്ന പോലെ ജീവിതത്തിൽ പല വീഴ്ചകൾ വന്നിട്ടും ഒട്ടും നിഷേധിക്കാതെ എത്ര പ്രാവശ്യമാണ് നമ്മൾ വീണത്, ദൈവസന്നിധിയിൽ നിന്ന് എത്ര പ്രാവശ്യം നമ്മൾ അകന്നത്, എന്നിട്ടും നമ്മൾ തേടി വന്നിട്ട് അവരാഗ്രഹിച്ചത് പലതും നടക്കാതെ പോയത് അർഹതയില്ലാത്ത നമുക്ക് ദൈവം തന്നു. അപ്പോൾ ശരിക്കും നമ്മളവനെ സ്നേഹിക്കേണ്ടതും നമ്മളവനെ ആരാധിക്കേണ്ടതും നമ്മളവനെ സ്തുതി അവരെ ആരാധിക്കാൻ വേണ്ടി നമ്മളോട് ആരാധിക്കാനും ദൈവം പ്രത്യേകിച്ച് എന്നെ ആരാധിച്ചോളണം എന്നാൽ നിനക്ക് ഞാൻ വീട് തരാമെന്നും ദൈവം അതിനകത്ത് പറയുന്നില്ല. പക്ഷെ നമ്മുടെ മനസ്സാക്ഷിക്കാത്ത കാരണം ആരാധിക്കാൻ വേണ്ടി മാത്രമായിട്ട് ദൈവം സൃഷ്ടിച്ചവൻ ആഗ്രഹിച്ചത് കൊടുക്കാതിരുന്നപ്പോൾ നമ്മളെ ഭൂമിയിലാക്കി വെച്ചപ്പോൾ നമുക്ക് ദൈവം അവരാഗ്രഹിച്ചതിനേക്കാൾ അപ്പുറമുള്ളത് തന്നു. അപ്പം ഇനി ദൈവം പറഞ്ഞിട്ടോ, സാറ് കഴിഞ്ഞ ഏതോ എപ്പിസോഡിലൊക്കെ പറഞ്ഞ പോലെ ആരെങ്കിലും ഒരാൾ 2 കൈ പൊക്കി 2 ഹല്ലേലൂയ പറയാൻ പറഞ്ഞിട്ടൊന്നുമല്ല നമ്മൾ പറയേണ്ടത്. നമ്മുടെ മനസ്സിനകത്ത് ഓർക്കണം, ആരാധനയ്ക്ക് വേണ്ടി നിർമ്മിച്ചവന് ആഗ്രഹിച്ചത് കൊടുക്കാതിരുന്നപ്പോൾ ദൈവം നമുക്കത് എടുത്തു തന്നു. ഇനി ആയുസ്സിൽ ആരും പറഞ്ഞിട്ടല്ല, ആരെങ്കിലും നിർബന്ധിച്ചിട്ടല്ല, അടുത്ത 2 ഞായറാഴ്ചയാ സഹായത്തിനോ പ്രാർത്ഥനയ്ക്കോ വരണം, അവിടെ വന്നാൽ സ്തുതി വിഴുങ്ങോടെ ഇരിക്കരുത്, മനസ്സ് തുറന്ന് ദൈവത്തെ സ്തുതിക്കണം എന്നൊക്കെ ആരും പറഞ്ഞിട്ടല്ല. ഈ ചിന്ത നമ്മുടെ അകത്ത് വന്നാൽ അറിയാതെ നമ്മൾ അവനെ മഹത്വപ്പെടുത്തി പോകും, അറിയാതെ സ്തുതിച്ചു പോകും. കാരണം അവരനുഭവിച്ചുകൊണ്ടിരുന്ന പലതുമാണ് നമുക്കിന്ന് ദൈവം എടുത്തു തന്നിരിക്കുന്നത്. ഈ ദൈവസേനയിൽ അഹങ്കരിച്ച് തള്ളപ്പെട്ടതായ ഈ ദൂതന്മാരുടെ മേക്കപ്പ് എന്ന് പറഞ്ഞാൽ ദ വേ ദേ ആർ ബീങ് ബിൽഡ് എക്വിപ്ഡ്, അവരെ കവർ ചെയ്തിരുന്നതായ ആ വജ്രത്തിൻ്റെയും ആ ഗോമാതകത്തിൻ്റെയും വിലപ്പിടിപ്പുള്ളതായ രത്നങ്ങളുടെയും കല്ലുകളുടെയും പേരുകളൊക്കെ വായിക്കുമ്പോൾ നമ്മളെ എന്തുവാ കവർ ചെയ്തത്? എന്തുവാ? വെറും ചള്ള, വെറും മണ്ണ്. അതുപോലെ നമ്മൾ വായിച്ചെന്ന് തോന്നുന്നില്ല, എവിടെയോ ഉണ്ടല്ലോ ഈ ദൂതന്മാർ അവരുടെ ചിറകൊന്ന് പൊക്കിയാൽ ബ്യൂട്ടിഫുൾ മ്യൂസിക് ഉണ്ടാകും. ഓ, നമ്മളിവിടെ തൊണ്ട കാറി പാടിയാലും നമ്മുടെ മ്യൂസിക് എന്തുവാണെന്നുള്ളത് നമുക്കറിയാം. എന്നാൽ നമുക്ക് ദൈവം തന്നതായ മേ ഐ സേ ദ ചാൻസ് ഓപ്പർച്യൂണിറ്റി, ദൈവ കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെ പിതാവിൻ്റെ അടുത്തോളം സമീപത്തോളം കടന്നു വന്ന് അവനെ അപ്പ പിതാവെ എന്ന് വിളിക്കുവാനുള്ളതായ ആ സ്വാതന്ത്ര്യം ദയവായി പാഴാക്കി കളയരുത്. അത് ഓർക്കുമ്പോൾ ഓർത്ത് തന്നെ നമുക്ക് ദൈവത്തെ സ്തുതിക്കുവാനും ആരാധിക്കുവാനും നന്ദിയുള്ളവരായി തീരുവാനും സാധിക്കുമല്ലോ. നല്ല തോട്ട്. ഇത് പറഞ്ഞിട്ട് നമുക്ക് ദൂതന്മാരുടെ അടുത്ത പടിയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. അതായത് ഈ പിശാചിന് അല്ലെങ്കിൽ ഈ ഈവിൾ ഏഞ്ചൽസിന് പല പേരുകളിൽ പുതിയ നിയമത്തിൽ അറിയാറുണ്ട്. ഒരു പക്ഷെങ്കിൽ പല പേരും അവരുടെ ചില പ്രവർത്തനങ്ങളുടെയും വെളിച്ചത്തിലായിരിക്കാം ഈ 3-5 പേരുകൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഒന്നാമതായിട്ട് പറയുവാൻ താല്പര്യപ്പെടുന്നത് ഡീമൺ, ഡീമണോളജി, സ്റ്റഡി അബൌട്ട് ഡീമൺ. അതിൻ്റെ ഡിക്ഷണറി മലയാളം മീനിങ് ഭൂതം അല്ലെങ്കിൽ ചെകുത്താൻ, ഡീമൺ. കർത്താവായ യേശു ക്രിസ്തു ആ ഒരു ഗ്രൂപ്പിനെ അക്നോളജ് ചെയ്തിരുന്നു എന്ന് പറഞ്ഞാൽ അംഗീകരിച്ചെന്നോ അല്ല ഞാൻ പറയുന്നത്, അക്നോളജ് ചെയ്തിരുന്നു. 1-2 വേദഭാഗം നമുക്ക് വായിക്കാം. മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം അതിൻ്റെ 27-ാം വാക്യം എടുത്താട്ട്, 27-28. ഞാൻ മർക്കോസിൻ്റെ സുവിശേഷം 16:17 വായിക്കാം. മർക്കോസിൻ്റെ സുവിശേഷം 16:17.
യേശു അടുത്ത് ചെന്നിട്ട് വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും, എൻ്റെ നാമത്തിൽ അവർ ഭൂതങ്ങളെ പുറത്താക്കും, എൻ്റെ നാമത്തിൽ അവർ ഭൂതങ്ങളെ പുറത്താക്കും, ദേ വിൽ ഹാൻഡിൽ ദി ഡീമൺ, ചെകുത്താനെ ഭൂതത്തെ എൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർ പുറത്താക്കും. മത്തായിയുടെ സുവിശേഷം 12:27-28. ഞാൻ ബയൽസുബലിനെ കൊണ്ട് ഭൂതങ്ങളെ പുറത്താക്കുന്നു എങ്കിൽ നിങ്ങളുടെ മക്കൾ ആരെ കൊണ്ട് പുറത്താക്കുന്നു? അതുകൊണ്ട് അവൻ നിങ്ങൾക്ക് ന്യായാധിപനാകും. ദൈവാത്മാവിനാൽ ഞാൻ ഭൂതങ്ങളെ പുറത്താക്കുന്നു എങ്കിലോ ദൈവരാജ്യം നിങ്ങളുടെ അടുക്കൽ വന്നെത്തിയിരിക്കുന്നു. 10:8. രോഗികളെ സൗഖ്യമാക്കുവാൻ, മരിച്ചവരെ ഉയർപ്പിപ്പാൻ, കുഷ്ഠരോഗികളെ ശുദ്ധമാക്കുവാൻ, ഭൂതങ്ങളെ പുറത്താക്കുവാൻ സൗജന്യമായി നിങ്ങൾക്ക് ലഭിച്ചത് സൗജന്യമായി കൊടുക്കും. കർത്താവായ യേശു ക്രിസ്തു ഭൂതങ്ങളെ അക്നോളജ് ചെയ്തു. അവർ ഈ ഭൂമിയിൽ ഉണ്ട്. അവരെ എങ്ങനെ നമുക്ക് യേശുവിൻ്റെ നാമത്തിൽ അടക്കുവാൻ സാധിക്കും, കൈകാര്യം ചെയ്യുവാൻ സാധിക്കും എന്നുള്ളതായ കാര്യം യേശു പറഞ്ഞതായ കാര്യമാണ്, ചെയ്തതായ കാര്യമാണ്, നമ്മളോട് നമ്മളെ ഏൽപ്പിച്ചതായ കാര്യമാണ് നാം വായിച്ചു കേട്ടത്. ശിഷ്യന്മാർ ഇത് അക്നോളജ് ചെയ്തത് ഞാൻ വായിക്കാം. ഷാജി പാസ്റ്റർ കൊരിന്ത്യരുടെ 1:10 എടുത്തോണ്ടാട്ടെ. കർത്താവിൻ്റെ ശിഷ്യന്മാർ, ലൂക്കോസിൻ്റെ സുവിശേഷം 10:17 ഞാൻ വായിക്കുന്നു. 10:17. ആ 70 പേർ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശിഷ്യഗണങ്ങൾ, 3 പേരുണ്ടായിരുന്നു, 12 പേരുണ്ടായിരുന്നു, 70 പേരുണ്ടായിരുന്നു, 120 പേരുണ്ടായിരുന്നു, അതിലൊരു ഗണമാണ് 70 പേര്, സന്തോഷത്തോടെ മടങ്ങി വന്നു. കർത്താവേ, നിൻ്റെ നാമത്തിൽ ഭൂതങ്ങളും ഞങ്ങൾക്ക് കീഴടങ്ങുന്നു എന്ന് പറഞ്ഞു. കർത്താവ് മറുപടി പറഞ്ഞതോടെ ഈ തരണത്തിൽ ഞാൻ വായിക്കട്ടെ. അവനവരോട്, യേശു അവരോട്, സാത്താൻ മിന്നൽ പോലെ ആകാശത്ത് നിന്ന് വീഴുന്നത് ഞാൻ കണ്ടു. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. ഒന്നും നിങ്ങൾക്ക് ഒരിക്കലും ദോഷം വരുത്തുകയുമില്ല. എങ്കിലും, 20-ാം വാക്യം, എങ്കിലും ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിലല്ല നിങ്ങളുടെ പേർ സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നതിനാൽ അത്രേ സന്തോഷിപ്പിൽ. ഭൂതങ്ങളുണ്ടെന്ന് കർത്താവായ യേശു ക്രിസ്തു അക്നോളജ് ചെയ്തു. ഭൂതങ്ങളുണ്ട് എന്ന് കർത്താവിൻ്റെ ശിഷ്യന്മാർ അക്നോളജ് ചെയ്തു. തുടർന്നുള്ളതായ അപ്പോസ്തലന്മാർ പറഞ്ഞ കാര്യം കൂടെ നമുക്ക് കൊരിന്ത്യരുടെ 1-ാം ലേഖനം 10:20 വായിച്ചോട്ടെ. ജാതികൾ ബലി കഴിക്കുന്നത് ദൈവത്തിനല്ല ഭൂതങ്ങൾക്ക് കഴിക്കുന്നു എന്നത്ര. എന്നാൽ നിങ്ങൾ ഭൂതങ്ങളുടെ കൂട്ടാളികളാകുവാൻ എനിക്ക് മനസ്സില്ല. ഓക്കെ, ഭൂതങ്ങൾ അപ്പോസ്തല, ഇത് പൗലൂസ് കൊരിന്ത്യലേഖനത്തിൽ, കൊരിന്ത്യലേഖനത്തിൽ പൗലൂസ് പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. ഭൂതങ്ങൾ, പിശാച്, അല്ലെങ്കിൽ ചെകുത്താൻ, വാട്ട് എവർ യു വോണ്ട് ടു കോൾ ദം, ദേ ആർ ഓൺ ദ ഫേസ് ഓഫ് ദി എർത്ത്. എന്നാൽ അവരെ ചവിട്ടി മെതിക്കുവാൻ വേണ്ടി, കിക്ക് ഔട്ട് ചെയ്യുവാൻ വേണ്ടി ഉള്ളതായ അധികാരം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അവൻ നമുക്ക് തന്നിട്ടുണ്ട്. ശത്രുവിനെ എതിർത്ത് നിൽപ്പീൻ, എന്നാൽ അവർ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. വളരെ പവർഫുള്ളായിട്ടുള്ളതായ ഒരു ഏജൻസിയാണ് ഭൂതം എന്നുള്ളത് നാം ഒരിക്കലും മറക്കരുത്. എന്നാൽ അവർ ഒരിക്കലും മനുഷ്യനേക്കാൾ ശക്തിയുള്ളവരല്ല എന്നുള്ളതായ ഒരു വേദഭാഗം കൂടെ വായിക്കാം, കാരണം നമ്മൾ ഭയപ്പെടേണ്ടതായ കാര്യമില്ല. ഞാൻ വായിക്കാം മർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ ചില വാക്യങ്ങൾ. മർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ ചില വാക്യങ്ങൾ. അവർ കടലിൻ്റെ അക്കരെ ഗദരദേശത്ത് എത്തി. പടകിൽ നിന്ന് ഇറങ്ങിയ ഉടനെ അശുദ്ധാത്മാവുള്ള ഒരു മനുഷ്യൻ കല്ലറകളിൽ നിന്ന് വന്ന് അവനെ എതിരേറ്റു, യേശുവിനെ എതിരേറ്റു. അവൻ്റെ പാർപ്പ് കല്ലറകളിൽ ആയിരുന്നു. ആർക്കും അവനെ ചങ്ങല കൊണ്ടുപോലും ബന്ധിച്ചുകൂടായിരുന്നു. പലപ്പോഴും അവനെ വിലങ്ങും ചങ്ങലയും കൊണ്ട് ബന്ധിച്ചിട്ടും അവൻ ചങ്ങല വലിച്ച് പൊട്ടിച്ചും വിലങ്ങ് ഉരുമി ഒടിച്ചും കളഞ്ഞു. ആർക്കും അവനെ അടക്കുവാൻ കഴിഞ്ഞില്ല. അവൻ രാവും പകലും കല്ലറകളിലും മലകളിലും ഇടവിടാതെ നിലവിളിച്ചും തന്നെത്താൻ കല്ലുകൊണ്ട് ചതച്ചും പോരുന്നു. അവൻ യേശുവിനെ ദൂരത്ത് കണ്ടിട്ട് ഓടിച്ചെന്നു. അവനെ നമസ്കരിച്ചു, അവൻ ഉറക്കം നിലവിച്ചു, യേശുവേ, മഹോന്നതനായ ദൈവത്തിൻ്റെ പുത്ര, എനിക്കും നിനക്കും തമ്മിലെന്ത്, ദൈവത്താണ, എന്നെ ദണ്ണിപ്പിക്കരുതേ എന്ന് അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞു. ഭൂതം, ഡീമൺ, ഈസ് വെരി പവർഫുൾ. മനുഷ്യനേക്കാൾ ഫിസിക്കൽ ശക്തിയുള്ളതാണ്. നമുക്ക് ഫിസിക്കലി ഈ ഭൂതത്തെ കൈകാര്യം ചെയ്യാനൊക്കത്തില്ല. ചില ആളുകൾ അതിനുവേണ്ടി ശ്രമിക്കുന്നതായിട്ട് നാം അവിടെ ഇവിടെയൊക്കെ അറിയാറുണ്ട്. നൗ ദി ഓൺലി വേ ടു കൺട്രോൾ ഭൂതം
is in the name of Lord Jesus Christ. നമ്മുടെ ശിഷ്യന്മാരെ അതുപോലെ തന്നെ അപ്പോസ്തലന്മാരെ എങ്ങനെ അത് കൈകാര്യം ചെയ്തു എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. ഇനി ഒരു കാര്യം അവരെക്കുറിച്ച് പറയുന്നതിന് മുമ്പായിട്ട് അവരുടെ സ്മാർട്ട്നെസ്സിനെ കുറിച്ച് അവരുടെ വിഷ്ടത്തെക്കുറിച്ച് പറയുന്നതിന് മുമ്പായിട്ട് ഭൂതത്തെക്കുറിച്ച് ഒത്തിരി വിവരിക്കേണ്ട. സത്യത്തിൽ എനിക്കൊത്തിരി ഇഷ്ടമുള്ള ഒരു വിഷയമല്ല ഇത്. എങ്ങനെ ഭൂതത്തെ പുറത്താക്കിയെന്നും ആക്കുന്നൊന്നും പറയണ്ട. എന്നാലും ഭൂതത്തെക്കുറിച്ച് ഷാജി പാസ്റ്റർ, പക്ഷെ ഒരു കാര്യം, നമ്മൾ ഈ വാക്യത്തിൽ നിന്നൊരു പ്രയോഗം നമ്മൾ സാറ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ വായിച്ച വാക്കുകളിൽ നിങ്ങൾക്ക് ശ്രദ്ധിക്കപ്പെട്ടതേ, അത് നമുക്ക് പറയാം. ഞാൻ പറയാം, അവിടെ വായിച്ച വാക്കുകളൊക്കെ അവിടെ പ്രത്യേകം എഴുതിയിരിക്കുന്ന പ്രയോഗമാണ് ഭൂതത്തെ പുറത്താക്കുക, പുറത്താക്കുക അല്ലെങ്കിൽ പുറത്താക്കുന്നു എങ്കിൽ. അപ്പോൾ ഈ വാക്ക് നമ്മൾ ഓർത്ത് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഓർത്തോളണം. ഒന്ന്, ജന്മസിദ്ധമായിട്ട് ഒരു മനുഷ്യൻ അമ്മയുടെ ഉദരത്തിൽ ജനിച്ച് പുറത്തേക്ക് വരുന്ന വഴിക്ക് ഭൂതം ഉള്ളിൽ കയറിയല്ല വരുന്നത്. ഭൂതം, ഈ പറയുന്ന ദുരാത്മാവ് മനുഷ്യൻ്റെ അകത്ത് കയറാൻ ഇങ്ങനെ പഴുത് തപ്പി നടക്കുന്നതാണ്. ഇതകത്ത് കയറിയാനുള്ള പ്രശ്നമാണ് സാറ് മർക്കോസിൽ വായിച്ച് കേൾപ്പിച്ചത്. അമാനുഷികമായിരിക്കുന്ന ചില തത്രപ്പാടുകൾ, അവനെ ചങ്ങല കൊണ്ട് ബന്ധിച്ചാൽ ചങ്ങല ഉരുമി ഒടിക്കും, ആർക്കും അടക്കാൻ പറ്റത്തില്ല, ഒരാറേഴാളുടെ ശക്തി അല്പം കണ്ടേക്കാം, ഇതെല്ലാം വെളിപ്പെടുന്നത് ഈ ഭൂതം അകത്ത് കയറി കഴിയുമ്പോഴാണ്. ഇത് തന്നെ പോവുകയല്ല, വചനത്തിൽ വായിക്കുന്നു ദൈവം ചിലർക്ക് അധികാരം കൊടുക്കുക, ദൈവത്തിൻ്റെ നിയോഗം പുറത്താക്കാൻ വേണ്ടി. അപ്പോൾ നമ്മൾ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ ഓർക്കണം, അതിനുള്ള സമയം നമുക്ക് ഈ എപ്പിസോഡിനകത്തുള്ളൂ എന്ന് നമുക്കറിയാം. ഒന്നാമത്തെ കാര്യം, മനുഷ്യനെ ദൈവം വളരെ പക്വതയോടും ദൈവത്തിൻ്റെ ജീവൻ തന്ന സൃഷ്ടിച്ചത്. പക്ഷേ ഈ ദുർഭൂതങ്ങൾ ഊടാടി നടക്കുക, ദുർഭൂതങ്ങൾക്ക് വാസ്തവത്തിൽ താല്പര്യം, നമ്മൾ പഴങ്കഥകളിലോ ഐതിഹ്യങ്ങളിലോ കേൾക്കുന്ന പോലെ ഏതെങ്കിലും കള്ളിപ്പാലയിലോ കുടപ്പനയിലോ കയറി ഇരുന്ന് സമയം കളയാൻ താല്പര്യപ്പെടുന്ന അല്ല ദുർഭൂതങ്ങൾ, അതൊക്കെ ഐതിഹ്യ ചിന്തകളാണ്. മത്തായിലൊക്കെ നമ്മൾ വ്യക്തമായി വായിക്കുന്നുണ്ട് കർത്താവ് തന്നെ പറഞ്ഞ കാര്യങ്ങളിൽ, ഈ മനുഷ്യൻ്റെ മനസ്സ് അടിച്ചു തൂത്തുവാരിയിട്ടിട്ട് പോയിട്ട് 7 ഭൂതങ്ങളെ കൊണ്ട് വന്നതിനെക്കുറിച്ച് വായിക്കുന്നുണ്ട്. അപ്പം മനുഷ്യ ശരീരമാണ്, മനുഷ്യ ഹൃദയമാണ്, മനുഷ്യനിലാണ് ഭൂതാത്മാക്കൾക്കിരിക്കാൻ ഏറ്റവും താല്പര്യവും ഇഷ്ടവുമുള്ളത്. അപ്പം നമ്മൾ ചുമ്മാ പോകുന്ന വഴിക്ക് ഓടി വന്ന് നമ്മുടെ തോളെ കയറുകയല്ല, ഇതിന് അവസരം ഉണ്ടാകാതെ ഒരിക്കലും ഭൂതം. അതുകൊണ്ട് സാർ ഇടയ്ക്കിടയ്ക്ക് പേടിക്കണ്ട എന്ന് പറയാൻ കാരണം, ചുമ്മാ പോയി നമ്മുടെ കൊച്ചിനെ അങ്ങ് വിട്ടു പോകാൻ, പലരക്കടെ പോയിട്ട് വരുമ്പോൾ, സ്കൂളിൽ പോയിട്ട് വരുമ്പോൾ വഴി കണ്ടൊരു ഭൂതം ചുമ്മാ കൂടെ വീട്ടിലേക്ക് വരുമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട, അങ്ങനെയൊന്നും ദൈവം സമ്മതിക്കുകയല്ല. നമ്മൾ ഈ ദുർഭൂതത്തിന് കയറാൻ നമ്മുടെ മനസ്സും വാതിലും തുറന്നു കൊടുത്താൽ ഇവൻ കയറി അകത്താക്കും. പിന്നെ പുറത്താകുമെന്ന് വിചാരിക്കരുത്, പിന്നെ പുറത്താക്കിയെങ്കിലേ ആകത്തുള്ളൂ എന്ന വചനം പറയുന്നത്. പുറത്താക്കുക, പുറത്താക്കാൻ അധികാരം കൊടുത്തു. അപ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ആഴമായി പരിശോധിക്കണം ഇതിൻ്റെ സ്മാർട്ട്നെസ്സിനെ കുറിച്ച്. അടുത്ത നമ്മൾ പറയാൻ വേണ്ടി പോവുക, ഈ ദുർഭൂതം അകത്ത് കയറിയാൽ നമ്മ മനുഷ്യനെ കൊണ്ട് എന്താ ചെയ്യിപ്പിക്കുന്നത് എന്നത് ഗൗരവമായി കേൾക്കേണ്ടതാണ്. അടുത്ത എപ്പിസോഡിലെ കാര്യങ്ങൾ നമ്മൾ വളരെ നന്നായി കൈകാര്യം ചെയ്യും. എത്ര തിരക്കാണെങ്കിലും അടുത്ത എപ്പിസോഡ് നിങ്ങൾ വളരെ ശ്രദ്ധയോടെ കേൾക്കണം, കാരണം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയിലേക്കാണ് നമ്മൾ പോകുന്നത്. ഈ എപ്പിസോഡ് നമ്മൾ അതിൻ്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ ഹൃദയത്തിൽ ഏറ്റവും പ്രധാനമായി കരുതിയിരിക്കേണ്ടത്, അനാവശ്യമായി നമ്മുടെ മനസ്സിൻ്റെയും ഹൃദയത്തിൻ്റെയും കവാടം ഒരു കാരണവശാലും തുറന്നു കൊടുക്കരുത്. അതെങ്ങനെയാണെന്നൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡ് കൈകാര്യം ചെയ്യാം, നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. നമ്മളെത്ര നന്നായിട്ട് ജീവിച്ച് ഏതൻ തോട്ടത്തിൽ വെച്ച് സംഭവിച്ച എന്താ, അവസരം ഉണ്ടാക്കി കൊടുത്താൽ നുഴഞ്ഞു കയറി വരും. ഒരു വിടവുണ്ടായാൽ നമ്മുടെ ജീവിതത്തിൽ, നിങ്ങളുടെ കുടുംബജീവിതം ഭദ്രമാ, വലിയ മതിൽക്കെട്ട് പോലെയാണ്. ഭർത്താവും ഭാര്യയും കൂടി ഒന്നിച്ച് ജീവിക്കുമ്പോൾ, ഒന്നിച്ച് നിന്നാൽ, ഒന്നിച്ച് പ്രാർത്ഥിച്ചാൽ ആ കോട്ട പൊളിക്കാൻ ഒരു പിശാചിനും കഴിയല്ല. അവിശ്വസ്തത കൊണ്ടും പിന്നെ എന്താ, തമ്മിൽ പരസ്പര വിശ്വാസമില്ലാതെയും നിങ്ങളുടെ ജീവിതത്തിന് വിള്ളലുകൾ കയറുമ്പോൾ, തോന്നലുകളല്ല, നമുക്ക് പറയും അങ്ങേർക്ക് തന്നെ സംശയമാണ്, അവക്ക് തോന്നലാണ്, അതുകൊണ്ടാണ് ഡിവോഴ്സ് പ്രശ്നം, കേസ്, വഴക്ക്, ഇതൊന്നുമല്ല വിഷയം. ഈ വിള്ളലുകൾ ഉണ്ടാകുമ്പോൾ ദുർഭൂതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിനകത്ത് കയറും, പിന്നെ ചിന്തകൾ മാറ്റിക്കളയും, സുന്ദരമായ കുടുംബത്തെ തകർക്കും. ഇതിനെ പുറത്താക്കാതെ സൈക്യാട്രിക് ട്രീറ്റ്മെൻ്റ് കൊണ്ടോ മരുന്ന് കൊണ്ടോ നിങ്ങൾ 100 സ്ഥലത്ത് പോയി എന്തെങ്കിലും കൈക്രിയ ചെയ്തുകൊണ്ടോ രക്ഷപ്പെടുകയല്ല. ഇതിനാത്മീയം കൊണ്ട് മാത്രമേ പരിഹാരമുള്ളൂ, വേറെ പരിഹാരമില്ലെന്നുള്ള കാര്യം
നിങ്ങളുടെ ഹൃദയത്തിൽ ഉറച്ചിരിക്കട്ടെ. ഇത് ഇത്ര ഊന്നി പറയുന്നത് നൂറുകണക്കിന് കുടുംബങ്ങൾ ഈ സത്യമറിയാതെ ഭൂതാത്മാക്കളുടെ വലയത്തിനകത്ത്, ചില കുടുംബങ്ങൾക്കകത്ത് അങ്ങ് സാത്താൻ്റെ താണ്ഡവ നൃത്തം, ചില ഹൃദയങ്ങൾക്കകത്ത് ഭൂതങ്ങൾ വാഴുകയാണ്. ഇതിന് പരിഹാരം വേറെ ഒന്നുമില്ല, ആത്മീയം കൊണ്ട് മാത്രമേ ഈ വിഷയത്തിന് പരിഹാരമുള്ളൂ ലോകത്തിലെന്ന് വിശ്വസിക്കുക എന്നോർപ്പിച്ചുകൊണ്ട് നമ്മുടെ എൻ്റെ പര്യവസാന സമയത്തേക്ക് എത്തുക. ഈ പ്രബോധനം ആത്മാർത്ഥമായി സീരിയസ് ആയിട്ട് കൈക്കൊള്ളണം. സാത്താൻ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ കയറി വരുന്നത് മണിയടിച്ചും വിസിലടിച്ചും അല്ല. അല്ല, വായിക്കുന്നതായ പുസ്തകമാവാം, യെസ്, കാണുന്നതായ ഈവിൾ മൂവി ആവാം, വീഡിയോ ആവാം. യെസ്, അതുകൊണ്ട് പുസ്തകം വായിക്കരുതെന്നോ വീഡിയോ കാണരുതെന്നോ അല്ല പറയുന്നത്, വളരെ സൂക്ഷിക്കേണ്ടതായ ഒരു കാര്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഈ എപ്പിസോഡ് ഇവിടെ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുവാൻ പോവുകയാണ്. കർത്താവേ, അങ്ങയുടെ ശക്തിക്കായി, ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങയുടെ പ്രവർത്തനങ്ങൾക്കായി ഞങ്ങൾ അങ്ങയ്ക്ക് സ്തോത്രം ചെയ്യുന്നു. ശത്രുവിനെ എതിർക്കുവാൻ ഞങ്ങളുടെ ജീവിതത്തിൽ തന്നിട്ടുള്ളതായ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ കൃപയ്ക്കായി, ശക്തിക്കായി ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഞങ്ങളുടെ പ്രേക്ഷകരാരും സാത്താന് ജീവിതത്തിൽ ഇടം കൊടുക്കാറില്ല. ദൈവത്തിൻ്റെ ആത്മാവിന്റെ പൂർണ്ണമായ കൺട്രോളിൽ ജീവിക്കുവാൻ, പ്രവർത്തിക്കാൻ, സംസാരിക്കാൻ, പോകുവാൻ, വരുവാൻ നീ ഇടയാക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ശത്രുവിനെ എതിർത്ത് നിൽക്കുക, അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. ഇന്നിന് വചനത്തിനായി സ്തോത്രം. പ്രാർത്ഥന കേട്ടതിനാൽ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. റോമാലേഖനം 16-ാം അധ്യായം എൻ്റെ 20-ാം വാക്യം ശ്രദ്ധിക്കണം, വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വേദഭാഗമാണ്. സമാധാനത്തിൻ്റെ ദൈവമോ വേഗത്തിൽ സാത്താനെ നിങ്ങളുടെ കാൽക്കീഴെ ചതച്ച് കളയും. ശത്രുവിൻ്റെ തലയെ ക്രൂസിൽ തല്ലി ചതച്ചതായ ദൈവം ആ സാത്താനെ നമ്മുടെ കാൽക്കീഴെയാണ് തന്നിരിക്കുന്നത്. നമ്മളവനെ ചവിട്ടി മെതിച്ച് കളയുകയാണ് മാത്രമാണ് ചെയ്യേണ്ടത്. ജീവിതത്തിൽ, കുടുംബത്തിൽ, കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ ഇടം കൊടുക്കരുത്. വാല് വെക്കാൻ ഇടം കൊടുത്താൽ അവനവൻ്റെ ജഡവും തലയും നമ്മുടെ ജീവിതത്തിൽ കുത്തിക്കയറ്റും. ഈ വചനം നമ്മളെ അതിനെ സഹായിക്കട്ടെ എന്നുള്ളതായ പ്രാർത്ഥനയോടുകൂടെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. വീണ്ടും ഈ വിഷയം നമുക്ക് തുടർന്ന് നമ്മുടെ അടുത്ത എപ്പിസോഡിൽ പഠിക്കാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ.